നമസ്കാരം. ഇന്ന് 2022 ജനുവരി 15 ശനിയാഴ്ച. ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ കോവിഡ് പ്രതിരോധത്തിനായി വാക്സിനേഷൻ എടുത്തവർക്കും സുഖം പ്രാപിച്ചവർക്കും ബൂസ്റ്റർ ഡോസ് പ്രോട്ടോകോൾ പുതുക്കിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതുപ്രകാരം സിനോഫാം വാക്സിൻ 3 ഡോസ് സ്വീകരിച്ചവർക്ക് രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസ് കൂടി നൽകും. ഇത് ഒന്നുകിൽ സിനോഫാം അല്ലെങ്കിൽ ഫൈസർ ആണ് നൽകുന്നത്. പുതിയ തീരുമാനപ്രകാരം ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ച് 3 മാസത്തിന് ശേഷമാണ് രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസ് ലഭിക്കുന്നത്. സിനോഫാം വാക്സിൻ സ്വീകരിച്ച 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് ആദ്യത്തെ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് രണ്ടാമത്തെ വാക്സിൻ സ്വീകരിച്ച് 3 മാസത്തിന് ശേഷമാണ്. അതേസമയം 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അമിതവണ്ണം ഇമ്മ്യൂണിയോ ഡെഫിഷ്യൻസി രോഗങ്ങൾ അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും 1 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാം. ആസ്ട്രസെനീക, കോവിഷീൽഡ്, സ്പുട്നിക്, ഫൈസർ എന്നീ വാക്സിനുകൾ സ്വീകരിച്ചവർക്കും രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം ആദ്യത്തെ ബൂസ്റ്റർ ഡോസ് ലഭിക്കും. അതുപോലെ 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചതിന് ശേഷം കോവിഡ് വന്നവർക്ക് രോഗമുക്തി നേടി 6 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിനിൽ പ്രതിദിന കോവിഡ് രോഗമുക്തി നിരക്ക് വർദ്ധിച്ചു തുടങ്ങി. ഇന്നലെ 1182 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ പുതുതായി 2241 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 17415 29 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ആകെ കോവിഡ് മരണങ്ങൾ 1397. ഇതുവരെയായി 1290,456 പേർ 1 ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 1186954 പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. 930,312 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിനെതിരെ യെല്ലോ ലെവൽ നിയന്ത്രണമാണ് ബഹ്റിനിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഇടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള പരിശോധനകളും കർശനമായി തുടരുകയാണ്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, the house of arts. Get a degree from your home at Gen Online, offering UGC recognized online degree programs, live online classes on weekends, global faculty, online proctored exams, dedicated program managers, 2000 plus hiring partners, 60 plus specializations in MCOM, MBA, MCA, MA, BCOM, BBA. Admissions open now. രാജ്യത്ത് പലയിടങ്ങളിലും ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ തുടരുകയാണ്. വ്യാഴാഴ്ച വരെ ഇതേ കാലാവസ്ഥയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പ്രവചിക്കുന്നത്. രാത്രി ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. നിരത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ പാലിക്കണമെന്ന് ട്രാഫിക് മന്ത്രാലയ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. വരും ദിവസങ്ങളിൽ ഇത് ഇനിയും കുറയാനാണ് സാധ്യത. പലയിടത്തും മഴ കാരണമുണ്ടായ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ വിവിധ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വ ഹിന്ദി ദിവസ് ആഘോഷ പരിപാടികൾ ഓൺലൈനിൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ഹിന്ദി വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ സ്കൂൾ പ്രാർത്ഥനാ ഗാനത്തിന് ശേഷം 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി സൈനബ് ഫിറോസ് ഖാൻ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തി. ഹിന്ദി വകുപ്പ് മേധാവി ബാബു ഖാൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ സീനിയർ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് ആർ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 ഘട്ടങ്ങളിലായി 1 ആഴ്ച നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ ആയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ നടന്ന ഇന്റർ സ്കൂൾ മത്സരങ്ങളുടെ വിജയികൾക്ക് ഇന്ത്യൻ സ്ഥാനപതി പീഴു ശ്രീവാസ്തവയാണ് സമ്മാനങ്ങൾ നൽകിയത്. 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി നടന്ന ഫിനാലെയിൽ അതിഥികളായി പങ്കെടുത്ത പ്രൊഫസർ സദാനന്ദ് കാശിനാഥ് ബ്ലോസി, പ്രൊഫസർ ഷാഹുൽ മുഹമ്മദ് ഹമീദ് എന്നിവർക്കൊപ്പം വകുപ്പ് മേധാവി ബാബു ഖാൻ എന്നിവർ വിജയികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ചാരിറ്റി വിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ ലേബർ ക്യാമ്പുകളിൽ നടത്തിയ ഭക്ഷണ പൊതുവിതരണ പ്രവർത്തനങ്ങൾ തുടർച്ചയായി 2022 ആദ്യ വിതരണം അസ്കറിലുള്ള ക്ലീനിംഗ് കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ വെച്ച് നടത്തി. തൊഴിലാളികൾക്കുള്ള ഭക്ഷണം ബഹ്റിനിയായ മുഹമ്മദ് അൽ അഷേരിയാണ് സ്പോൺസർ ചെയ്തത്. പ്രസിഡന്റ് സുധീർ തിരുനെൽത്തിനൊപ്പം ശശി അക്കരാൽ, ജിതേഷ് തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി.
ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ ഭരണസമിതിയുടെ പിടിപ്പുകേട് കാരണം പൻ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് പാരന്റ് പാനൽ ഭാരവാഹികൾ ആരോപിച്ചു. രക്ഷിതാക്കളുടെ വാർഷിക ജനറൽ ബോഡി നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ആരോപണം ഉയർത്തിയത്. പഠനം ഓൺലൈൻ ആക്കിയതിലൂടെ ദൈനംദിന ചെലവുകൾ വളരെയേറെ കുറഞ്ഞിട്ടും സ്കൂൾ നടത്തിപ്പിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുന്നത് അതിശയകരമാണെന്നും 500,000 ദിനാർ ഗവൺമെന്റ് സഹായമായി ലഭിച്ചിട്ടും ഫീസ് അടക്കാൻ നിർവാഹമില്ലാത്ത വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഇവർ പറഞ്ഞു. ഫീസ് കുടിശ്ശിക ഇനത്തിൽ എഴുതി തള്ളിയിട്ടുള്ള 136,000 ദിനാർ ഇളവ് ആർക്കാണ് നൽകിയതെന്ന് വെളിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികൾ ഉപയോഗിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾക്ക് ഫീസ് ഈടാക്കുന്ന രീതി തുടർന്നിട്ടും ജീവനക്കാർക്ക് കൃത്യമായി അവരുടെ വേതനം നൽകാത്തത് എന്തുകൊണ്ടാണെന്നും നിർവാഹക സമിതി വ്യക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ലോൺ തിരിച്ചടവ് നിർത്തിവെച്ച സാഹചര്യത്തെപ്പറ്റി രക്ഷിതാക്കളുടെ മുമ്പിൽ വിശദീകരിക്കണമെന്നും ഭരണസമിതിയിലെ വലിയൊരു വിഭാഗം പേരും രക്ഷിതാക്കൾ അല്ലാത്തതിനാൽ മാറി നിൽക്കണമെന്നും വരാനിരിക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ ചെയർമാൻ രക്ഷിതാവ് അല്ലാത്തത് കാരണം വൈസ് ചെയർമാൻ യോഗാധ്യക്ഷൻ ആകണമെന്നും UPP ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. UPP ചെയർമാൻ എബ്രഹാം ജോൺ, MM ഫൈസൽ, ജ്യോതിഷ് പണിക്കർ, UK അനിൽ, ദീപക് മേനോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ ഹമഡ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6th KPA സ്നേഹസ്പർശം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് ഹമദ് ഹോസ്പിറ്റൽ വെച്ച് നടന്ന ക്യാമ്പ് ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ ഉദ്ഘാടനം ചെയ്തു. KPA വൈസ് പ്രസിഡന്റ് ബിനു ക്രിസ്റ്റി, ട്രഷറർ രാജകൃഷ്ണൻ, സെക്രട്ടറി കിഷോർ കുമാർ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കാവനാട്, മനോജ് ജമാൽ, അനൂപ് തങ്കച്ചൻ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ഏരിയ കോർഡിനേറ്റർമാരായ അജിത് ബാബു, നവാസ് കരുനാഗപ്പള്ളി, KPA ഹമഡ് ടൗൺ ഏരിയ പ്രസിഡന്റ് BM പ്രമോദ്, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാമില ഇസ്മയിൽ, പൂജ പ്രശാന്ത്, ജ്യോതി പ്രമോദ്, ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗം പ്രശാന്ത് പ്രബുദ്ധൻ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. കേരള കാത്തലിക് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിനിലെ കുട്ടികൾക്കായി നടത്തുന്ന ഓൺലൈൻ ചിത്രകലാ മത്സരം January 21 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിത്യൻ തോമസ് ആണ് പ്രോഗ്രാം കൺവീനർ. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി 4 കാറ്റഗറികളിലായിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. January 17 രജിസ്ട്രേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതിയെന്ന് സംഘാടകർ അറിയിച്ചു. വിശദവിവരങ്ങൾക്കായി 3232739 അല്ലെങ്കിൽ 3737346 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്.